നമസ്കാരം. പ്രണവത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ സുഭാഷ് ചന്ദ്ര അവർഗളാണ്. അദ്ദേഹത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കൈകളിൽ ചരടുകൾ എല്ലാവരും കെട്ടാറുണ്ട്. മുഖ്യമായിട്ടും പ്രമുഖരാണ് കെട്ടുന്നത്, സ്പോർട്സ് താരങ്ങളും മറ്റുമൊക്കെയാണ് കെട്ടുന്നത്. അപ്പോൾ ആ ചരട് കെട്ടുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമുക്ക് തന്ത്രികളോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഹൈന്ദവരുടെ ഒരു വിശ്വാസ പ്രമാണം അനുസരിച്ച് ചിലർ ഈ ജ്യോതിഷത്തെക്കുറിച്ച് അറിയാവുന്നവർ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നവർ ഇപ്പോൾ പല പ്രമുഖ ക്ഷേത്രങ്ങളിൽ ചെന്നാലും അവിടെ ജപിച്ച ചരടുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ ഒരു താമ്പാളത്തട്ടിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലയിടത്ത് അതിന് ദേവസ്വത്തിന് പൈസ ചാർജ് ചെയ്യും, ചിലയിടത്ത് ഇഷ്ടമുള്ള ദക്ഷിണ കൊടുത്ത് വാങ്ങാം, ചിലയിടത്ത് ദേവസ്വത്തിന് പൈസ അടച്ചിട്ട് പിന്നീട് ആചാര്യൻ്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങുന്ന സമ്പ്രദായമുണ്ട്. ഇത് തന്നെ പലരും ജ്യോത്സ്യന്മാരുടെ അടുത്ത് വരുമ്പോൾ ചരട് ജപിച്ച് വാങ്ങാറുണ്ട്, കുട്ടികൾക്ക് ജപിച്ച് വാങ്ങും. അങ്ങനെ പല ചില കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ചരട് ജപിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇതിലെല്ലാം എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ സ്പോർട്സ് താരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കൂടുതലും ക്രിക്കറ്റ് താരങ്ങളാണ്, അവരുടെ കയ്യിലൊക്കെ ഒരുപാട് ചരടൊക്കെ ആയിട്ട് വരും. അപ്പോൾ ചിലർക്ക് തോന്നും ഇതൊക്കെ ഭയങ്കര അന്ധവിശ്വാസമാണോ, അവർ ശരിക്കും എന്താ അവിടെ ചെയ്യുന്നത്? അവർക്ക് കളിക്കാനുള്ള ആ ഒരു ടൈം ഒരു ദിവസം കിട്ടുന്നു, അവർക്ക് കിട്ടുന്ന ആ ഒരു ടൈം, എല്ലാ മനുഷ്യർക്കും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ ആ കിട്ടുന്ന സമയം ഉപയോഗിക്കണം ഏത് വിധേനെ, അതാണ് അവരുടെ ഒരു സമർപ്പണം. അല്ലാതെ കണ്ടിട്ട് ചിലർ പറയും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, അന്ധവിശ്വാസമല്ലേ എന്ന് പറയുമ്പോൾ കിട്ടിയ ചാൻസ് ഉപയോഗിക്കാൻ പറ്റാതെ പോയാലോ? അതായത് ബാറ്റ് ചെയ്യാൻ വരുന്നു അപ്പോൾ തന്നെ ഡക്കായി പോയി, അയാളെ സംബന്ധിച്ച് അവിടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഔട്ടായി പോകുന്ന സന്ദർഭങ്ങളുണ്ടാകും. മറിച്ചാണെങ്കിലോ ചിലപ്പോൾ ആ ചരട് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ വഴിയില്ല, പക്ഷേ വലിയ ഒരു ആത്മവിശ്വാസം ആളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ നമുക്കങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു ചരട് ജപിച്ച് കെട്ടുന്നുണ്ടെങ്കിൽ 16 കെട്ട് ആ ചരടിൽ കെട്ടിയിട്ടുണ്ടാകും. അതുകൂടാതെ 3 മുഴം നീളമുണ്ടാകും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു ആചാര്യനായാലും ഒരു ചരട് ജപിച്ച് കെട്ടുമ്പോൾ ആ കൊടുക്കുന്ന ആചാര്യൻ്റെ 3 മുഴം നീളം ഉണ്ടാകണം. സാധാരണ രീതിയിൽ കൈയുടെയൊക്കെ മുഴം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇനി ആൾ വലിപ്പം കൂടിയാലും പറഞ്ഞാലും ഏകദേശം കൈയളവ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു മുഴം എന്നുള്ള ആ ഒരു കണക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും. പിന്നെ അപൂർവമായിട്ട് മാത്രം അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും ആ ജപിച്ചു കൊടുക്കുന്ന ആചാര്യൻ്റെ 3 മുഴം എന്നുള്ളൊരു കണക്കിലേക്കാണ് ഇത് എടുക്കുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഒരേപോലെയൊക്കെ തന്നെ വരാറ്, ചിലർക്ക് മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എന്നിരുന്നാലും അറിയുക, അങ്ങനെ ഒരു 3 മുഴം ചരടിൽ 16 കെട്ട് കെട്ടിയിട്ട് നമ്മളിവിടുന്നൊക്കെ ഏലസൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ 16 കെട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ശരി, വലിയ ആളുകൾക്കാണെങ്കിലും ശരി, അപ്പോൾ ഇവിടെ തന്നെ പലരും നമ്മുടെ ഇന്ന് ഏലസൊക്കെ വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മുടെ ഹൈന്ദവർക്കുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, നമ്മുടെ സംസ്കാരം ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ. പലരും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പുച്ഛത്തോടുകൂടി തള്ളിക്കളയുമ്പോൾ ഒരു ചെറിയ സംഭവത്തിൽ തന്നെ ഒരുപാട് ജീവിതം തന്നെ ടേക്കാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പലരും നമ്മളോട് പറയാറുണ്ട് ഈ ചരട് ജപിച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് അവർ നീളം കൂടുതൽ, കാരണം ഇത് മുറിച്ച് കളഞ്ഞു എന്ന് പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ ചരടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവർക്ക് പറ്റിയ അപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് അതിനകത്ത് പങ്കുവെച്ചു. അതുകൊണ്ടാണ് നമ്മൾ ടി വി ചാനലിൽ അത് പറയാമെന്ന് വെച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലരും എന്നെ ചെറിയ കുഞ്ഞിനാണ് ഒരു ഏലസ് വാങ്ങിച്ചത്. ആ ഏലസ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ചരടിന് ഭയങ്കര നീളം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കുഞ്ഞിൻ്റെ ഭാഗത്തിനത് കട്ട് ചെയ്തു. അല്ലെങ്കിൽ വലിയ ആളുകളാണെങ്കിലും കരുതും കഴുത്തിലേക്ക് ഒരുപാട് നീളം കിടക്കുന്നു, അതുകൊണ്ട് അവർ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ പറയാറ്, എപ്പോഴും ജപിച്ച ചരടിന് 27 ദിവസം വരെ അതിന് ഗുണമുണ്ടാകും എന്തൊരു കാര്യത്തിനായാലും. ഇപ്പോൾ നമ്മുടെ അയൽവക്കത്തൊരു ചെറിയ കുഞ്ഞുണ്ട്, അത് 28 കെട്ട് കഴിഞ്ഞൊരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് രാത്രിയൊക്കെ പനിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ആസ്ട്രോളജർ അടുത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചരട് ജപിച്ച് കെട്ടി കഴിഞ്ഞാൽ ആ പനി ഉണ്ടാവില്ല. അപ്പോൾ അവിടെയെല്ലാം ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ സയൻസിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന അന്ധവിശ്വാസ ജഡിലം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രവും അവിടെ അതിൻ്റെ കണക്ക് കാണിക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മളൊരു ചരട് ജപിച്ച് കൊടുത്ത് 27 ദിവസം വരെ അതിന് ഗുണമുണ്ടാവും. അപ്പോൾ ചരട് ജപിച്ച് കെട്ടുന്നതിലും സമ്പൂർണ്ണമായിട്ട് ഫലമുണ്ട്. നമുക്ക് മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കാരണം വിശ്വാസമില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടും നമ്മളിവിടുന്ന് ചരട് ജപിച്ചുകൊണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് അതവിടെ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനല്ല പ്രാധാന്യം. വിശ്വാസമുള്ള ഒരാൾക്കാണെങ്കിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടാവും. മറ്റേ ആൾക്കാണെങ്കിൽ ചിലപ്പോൾ അത് കിട്ടിയാൽ പോലും അയാൾ പറയും എനിക്കത് ഇത്ര ദിവസമായിട്ട് കിട്ടാനിരുന്നതാണ്, അതുകൊണ്ട് കിട്ടിയതായി. മറിച്ചൊരു വിശ്വാസിയാണെങ്കിൽ ഇത് കെട്ടി കഴിയുമ്പോൾ തന്നെ ആ തടസ്സം വഴി മാറുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് കിട്ടി എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകും. അപ്പോൾ ഒരു ചരട് ജപിച്ച് കെട്ടുന്നതിൽ പോലും നമ്മുടെ ഹൈന്ദവത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് തന്നെ
ഹിന്ദുക്കളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. മറിച്ച് മുസ്ലിം സഹോദരങ്ങളാണെങ്കിലോ അവരവിടെ ജപിച്ച് ഓതല് അങ്ങനെയുള്ള ഒരുപാട് സമ്പ്രദായമുണ്ട്. വെള്ളം ഓതി കൊടുക്കുക, പലരും പറയാറുണ്ട് അവിടെ പോയിട്ട് ഓതി വാങ്ങി എന്ന് പറയും. അപ്പം അതിനേക്കാളും തകൃതിയായിട്ട് നമ്മുടെ ഹൈന്ദവത്തിൽ സംഭവമുണ്ട്. പക്ഷേ ഇവിടെ മുമ്പ് അയിത്തവും അനാചാരവും കൊടി കുത്തി വാണിരുന്നത് കൊണ്ട്, അതേപോലെ തന്നെ ജാതീയമായിട്ട് തട്ടുതട്ടായിട്ട് ജനങ്ങളെ തിരിച്ച് തീണ്ടാപ്പാട് അകലെ നിർത്തി വലിയ നല്ല ഒരു സംസ്കാരത്തിന് കടപുഴക്കിക്കളഞ്ഞു നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ മേലാളന്മാർ. അതുകൊണ്ടാണ് ഈ ഹൈന്ദവം ഇത്രയും പിന്നോട്ട് പോകാൻ കാരണം. മറിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ഹൈന്ദവം നല്ല രീതിയിലാണ് ജനം, അതായത് നമ്മുടെ ഭാരതത്തിൽ തന്നെ നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ഹൈന്ദവമായിട്ട് മാറിയേനെ. മറിച്ച് ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് വിദേശികളെല്ലാം അധിനിവേശം നടത്തിയപ്പോൾ കുറേ ആളുകൾ മതം മാറിപ്പോയി. അതിൻ്റെ കാരണം എന്തായിരുന്നു? അതിൻ്റെ കാരണം ഇവിടെ സ്വാതന്ത്ര്യമില്ല, അങ്ങ് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാലോ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം. അതായത് എല്ലാ നാടുകളിലും അടിമത്തം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഭാരതത്തിൽ അടിമത്തത്തിന് മാത്രം കുറേ കൂടി വ്യത്യാസം ഉണ്ടായിരുന്നു. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താ? മറ്റുള്ള നാടുകളിലെല്ലാം അടിമത്തം ഉണ്ടായിരുന്നെങ്കിലും ആ അടിമകൾക്ക് എപ്പോഴും യജമാനൻ്റെ അടുത്ത് നിൽക്കുന്നതിനോ ഇരിക്കുന്നതിനോ യജമാനന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനോ ഒരു പരിഭവമോ അല്ലെങ്കിൽ യജമാനനും ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല. മറിച്ച് നമ്മുടെ കേരളത്തിലുള്ള സംഭവം, ഈ അടിമകൾ യജമാനൻ്റെ കാണുന്ന അകലത്തിൽ പോലും വരാൻ പാടില്ലായിരുന്നു. അതായിരുന്നു നമ്മുടെ സംസ്കാരം. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെപ്പോഴും വളരെ വളരെ ഗംഭീരമായിട്ട് സംസ്കാരത്തിലൊക്കെ ഊറ്റം കൊണ്ട് സംസാരിക്കും. സത്യം പറഞ്ഞാലോ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ സംസ്കാരം നമുക്ക് തന്നെ ചിരിക്കണോ കരയണോ. ഇത് തന്നെ ഇന്നും ഈ ജാതീയമായിട്ടുള്ള ആഢ്യത്വം പറഞ്ഞ് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതെല്ലാം മാറണമെങ്കിൽ നമ്മൾ എന്താണ് ഹൈന്ദവം, സനാതനധർമ്മം എന്താണെന്ന് ഓരോരുത്തരും ഇത് പഠിക്കണം. എപ്പോഴും മുകളിലുള്ള ജാതിയെ നോക്കി വ്യാകുലപ്പെടാതെ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൈന്ദവത്തിന്, സനാതനധർമ്മത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും. ഇപ്പം നിങ്ങളറിയുക, ഒരു ചരട് ജപിച്ച് കെട്ടുന്നതിൽ പോലും 27 ദിവസം വരെ അതിന് ഗുണമുണ്ടാകും. അല്ലാതെ ഒരിക്കലും ഒരു ചതിയല്ല ഹൈന്ദവം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ സാറ് പറഞ്ഞതുപോലെ ചരടുകൾ ജപിച്ച് കെട്ടുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണെന്നെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രേക്ഷകർ ഇനി ഈ ഒരു രീതിയിലേക്ക് വരുന്നതായിരിക്കും ഈ ഒരു സാറിൻ്റെ ഒരു നിർദ്ദേശത്തിൻ്റെ ഇതിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഗ്മെൻ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, കൗമുദി TV, ലേഡീസ് അവർ, പേട്ട, തിരുവനന്തപുരം. നമസ്കാരം.